சார், மார்னிங் சார், கேட்குதுண்டு. குட் மார்னிங் சார். இனியும் ஆல்மோஸ்ட் 3 to 4 persons இனியும் ஜாயின் ചെയ്യാനുണ്ട്. അവരോട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ഇറ്റ്സ് ഓൾറെഡി 8:45. 8:45 ആവാനേ, നമുക്ക് 9:10 വരെ സമയമുള്ളൂ. 10 or 15 മിനിറ്റ് ക്ലാസ് എടുക്കാൻ സമയം കിട്ടുന്നുള്ളൂ. We start the topics. So yesterday we were discussing about inversions of slider bank chain, and this was supposed to be the third inversion of slider bank chain. We will finish off this one and just we'll go through the previous three inversions. Okay. Now the figure on the board which we had discussed towards the end of yesterday's session was about the third inversion of slider bank chain, which is a prank and slaughter liver mechanism. Now, what was the peculiarity of this mechanism? The mechanism is known as a quick return motion mechanism. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? Yes, sir. Why is this known as a QRM, quick return motion mechanism? Why is this known as a quick return motion mechanism? എന്തുകൊണ്ടാണ് ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസം എന്ന് പറയുന്നത്? ഒരു സൈഡിലേക്ക് പോകുന്നത് സ്ലോ ആയിട്ടും തിരിച്ചു വരുന്നത് ഫാസ്റ്റ് ആയിട്ടും, അതിനാണ് ഞാൻ ഈ ആംഗിൾസ് കാണിച്ചത്. സി, വെൻ ദി സ്ലിംഗ് നമ്പർ 4 ഓസിലേറ്റ്സ് ഫ്രം ദിസ് പൊസിഷൻ ടു ദ എക്സ്ട്രീം ലെഫ്റ്റ് ടു എക്സ്ട്രീം റൈറ്റ്, ഇറ്റ് ഹാസ് ടു കവർ ആൻ ആംഗിൾ ഓഫ് ആൽഫ. But while it returns back to its original position, right to the left leg, it has to cover only the inclination beta. So alpha is greater than beta. This figure clearly mentioned that alpha is greater than beta, or you can see that. That means to return back to its original position, small angle cover is required. Inclination, see, angular motion, or the angular motion is definitely related to angular displacement. So here, the angular displacement is beta, correct? Yes. So angular displacement കുറവാണെങ്കിൽ അവിടെ എടുക്കുന്ന ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും, അല്ലേ? Yes. Okay. So this was crank and slaughter liver quick return motion mechanism. ഇനി ഈ quick return motion mechanism-ത്തിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയാ കിട്ടുക എന്ന് പറഞ്ഞാൽ, see, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? Now if we are giving us input motion to the link number 1, link number 1 എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏതാ, ലിങ്ക് നമ്പർ 2 വാസ് എ കണക്ടിംഗ് റോഡ് ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. നൗ ഇഫ് യു ഗിവ് മോഷൻ ടു ലിങ്ക് നമ്പർ 1, വാട്ട് വിൽ ഹാപ്പൻ? ഇത് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ദിസ് ഇസ് ട്രൈ ടു ദിസ് ഡയറക്ഷൻ, ഐ മീൻ ഓസിലേറ്റ് ടു ദിസ് ഡയറക്ഷൻ, ആൻഡ് ഫ്രം ഹിയർ ഇറ്റ് വിൽ ഓസിലേറ്റ് ബാക്ക് ടു ദിസ് ഡയറക്ഷൻ. നൗ പ്രീവിയസ് കുറെ കേസിൽ പഠിച്ച പോലെ, സപ്പോസ് ഐ ആം ഗോയിങ് ടു ഗിവ് ആൻ എക്സ്റ്റൻഷൻ. ഇവിടെ ഞാൻ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്, ഞാൻ ഇവിടുന്ന് ഈ ലിങ്കിന് ഇവിടുന്ന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. സോ വെൻ ദിസ് ലിങ്ക് നമ്പർ 4 ഓസിലേറ്റ്സ് ഫ്രം ദിസ് ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ, ഇങ്ങോട്ടേക്ക് പൊസിഷൻ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്റ്റേണൽ ലിങ്കിൽ എന്താ സംഭവിക്കും? ഇത് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യപ്പെടുകയില്ല, അല്ലേ? സോ ഈ എക്സ്റ്റേണൽ ലിങ്കിന്റെ അറ്റത്ത് ഞാൻ ഒരു ടൂള് കൊടുക്കുന്നു. ഐ എം പ്രൊവൈഡിങ് എ ടൂൾ. ആ ടൂള് ഈ സർഫസിന്റെ, ഇവിടെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിന്റെ മേലെ കൂടെ ഈ ഡയറക്ഷനിലേക്ക് പോവുക. സോ ഈ സർഫസിന്റെ മേലെ കൂടെ ഈ ടൂൾ പോകുമ്പോൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോവുക, അല്ലേ?
യെസ് സർ അല്ലേ? ആൻഡ് വൈൽ റിട്ടേണിംഗ് ബാക്ക് ഓൾസോ സംതിങ് സ്ലൈറ്റ്ലി പോർഷൻ റിമൂവ് ചെയ്ത് തിരിച്ചു വരും, അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് വരും. ഫോർ ബോത്ത് ദ മോഷൻസ് ഈ സർഫസിൽ എന്ത് മെറ്റീരിയൽ ആണോ ഉള്ളത് ആ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോകും അല്ലേ. സോ ദിസ് ക്രാങ്ക് ആൻഡ് റോട്ടർ ലിവർ മെക്കാനിസത്തിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സെമിസ്റ്ററിൽ പഠിക്കാൻ പോകുന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ട്, ആ ലാബിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഷേപ്പർ എന്ന് പറഞ്ഞ മെഷീൻ. മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് പോയിട്ടില്ല നിങ്ങൾ? അതിന്റെ തൊട്ടപ്പ് അടുത്ത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ട്. നിങ്ങൾ ലെയ്ത്ത് കണ്ടില്ല? ലെയ്ത്ത്, ലെയ്ത്ത് എന്ന് വെച്ച ലാബിനുള്ളിൽ വൺ മോർ എക്യുപ്മെന്റ് ഈസ് വിച്ച് ഈസ് നോൺ ആസ് ഷേപ്പർ. ഷേപ്പർ എന്ന് പറഞ്ഞാല് ഇതേപോലത്തെ മെറ്റൽ ബ്ലോക്സിന്റെ സർഫസസ് ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ സർഫസിന്റെ മേലെ ഡിഫറെന്റ് സ്മോൾ സ്മോൾ ഗ്രൂവ് കട്ട് ചെയ്യുക, ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഷേപ്പിംഗ് ആണ് ജനറലി. ആ ഷേപ്പർ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന മെക്കാനിസം ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസം ആണ്. ആം ഐ ക്ലിയർ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതാണ് തേർഡ് ഇൻവേർഷൻ ഓഫ് സ്ക്വയർ. തേർഡ് ഇൻവേർഷനിൽ തന്നെ മറ്റൊരു ഇൻവേർഷൻ ഒന്നും കൂടി ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെ പറ്റി ഇനി ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് കംപ്ലീറ്റ് തിയറിയാണ്. തിയറി നമുക്ക് പഠിക്കാം അല്ലെ? തിയറി ഇത് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും ഇതിന്റെ ആൻസേഴ്സ് കിട്ടും. ഇഫ് യു റെഫർ എനി റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് ക്ലിയർലി എക്സ്പ്ലെയിൻഡ്, ഇലാബറേറ്റ്ലി എക്സ്പ്ലെയിൻഡ്. ഓക്കെ, നൗ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ തേർഡ് ഇൻവേർഷൻ ഡിസ്കസ് ചെയ്തത്. തേർഡ് ഇൻവേർഷനിൽ ഒന്നായിരുന്നു ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ ക്യൂ റിട്ടേൺ മോഷൻ മെക്കാനിസം. രണ്ടാമത്തത് ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിൻ. ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിൻ, ഇതും സിമ്പിൾ ആണ്, ഏത് റെഫറൻസ് ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കാം. Okay, so if you are supposed to write about third inversion, explain any two inversions of Snyder-Cannon or not, you can write about any two inversions. If you are going to explain about third inversion, you have to explain how you arrive at the third inversion. How do you arrive at the third inversion? The mechanism is crank and throttle lever mechanism. That is the application of the shape. That figure is explained. Or else you can go for explaining about oscillating cylinder engine. Now, when you come to the fourth inversion, crank and slotted liver mechanism are a very different mechanism. What was fourth inversion? Fourth inversion we will be fixing the crank. We will be fixing crank ആണ് ഫിക്സ് ചെയ്യുക അല്ലെ. നമ്മൾ ഇനീഷ്യലി വരച്ച ഫിഗർ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മൾ ഇനീഷ്യൽ സ്ട്രൈഡർ ക്രാങ്ക് മെക്കാനിസം അല്ലെ. 1, 2, 3, 4, ദീസ് വാസ് ദ നമ്പറിംഗ് ഗിവൺ. ഫസ്റ്റ് ഇൻവേർഷൻ എന്തായിരുന്നു? വി ആർ ഫിക്സിംഗ് ലിങ്ക് നമ്പർ 4 ആൻഡ് വി ആർ ഒബ്ടെയിനിങ് ഐ സി എഞ്ചിൻ, കറക്റ്റ്? Second inversion, we are fixing link number 3, which is the slider, and we are obtaining hand pump. Third, slider fix here, and the slider team, link number 4 and team, shape interchange here. This slider will be a hole degree, we made it in the form of a cylinder, and this cylinder shape, the fourth link, we will be a piston shape. We obtain hand pump, application was hand pump. What was the third inversion? Third inversion was fixing the connecting rod. Second link in the connecting rod fix here, we obtain crank and slotted liver mechanism and oscillating cylinder engine. Fourth inversion one, that we will be fixing this one. The link number one, that is originally IC engine in the crank, that is our fix here. Even if we fix here, again we arrive at two more applications, like two more mechanisms, random mechanisms. This is the mechanism of the pair. Whitworth quick return motion mechanism, QRMM എന്ന് പറഞ്ഞാൽ quick return motion mechanism ആണ്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ എന്തായിരുന്നു? QRMM ആയിരുന്നു, quick return motion mechanism ആയിരുന്നു. സിമിലർ ടു ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ, വി ഒബ്ടെയിൻ അനദർ
quick return motion mechanism, which is known as Whitworth quick return motion mechanism. This was one inversion within fourth. Fourth inversion level application, or a mechanism of Whitworth quick return motion mechanism. And the second application was is rotary engine. Second application will be rotary engine. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. കാരണം നമുക്ക് ഒന്നാമത് ടൈം ഇല്ല, തീരെ സമയം കുറവാണ്. ഇപ്പൊ തന്നെ ഫസ്റ്റ് അവർ കഴിയാനുള്ള ടൈമായി, നമുക്ക് ഒരു ഇൻവേഴ്സ് കൂടി നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഓൺലി തിങ് ഈസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആ ഫിഗർ നോക്കിയിട്ട് യു ഹാവ് ടു ജസ്റ്റ് സിംപ്ലി അണ്ടർസ്റ്റാൻഡ് അതിനെ പറ്റി ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ യു ഹാവ് ടു ഗിവ്. ഓക്കെ, റോട്ടർ എഞ്ചിൻ ഈസ് ഓൾസോ വെരി സിമ്പിൾ. രണ്ടും പഠിക്കണമെന്നില്ല, യു സ്റ്റഡി എനി വൺ. ഓക്കെ, ഫോർത്ത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി എനി വൺ, തേർഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി എനി വൺ, സെക്കൻഡ് ഇൻവേർഷൻ വാസ് ഡയറക്ട്ലി ഹാൻഡ് പമ്പ്, ഫസ്റ്റ് ഇൻവേർഷൻ വാസ് ഐ സി എഞ്ചിൻ. സോ ഫോർ ഇൻവേർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഇതൊക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. യെസ് സർ. ഓക്കെ. സോ ഈ ഇൻവേർഷൻസ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഫിഗർ എപ്പോഴും മനസ്സിലാക്കും. ഇൻവേർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക്. ഈ ഫിഗർ മനസ്സിൽ വെച്ചാൽ വി ക്യാൻ ഫോർമുലേറ്റ് എൻ ഓർഡർ ബൈ വിച്ച് നമുക്ക് മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയും. ഇതാണ് എന്റെ ഫണ്ടമെന്റൽ ഫിഗർ ആയിട്ട് ഞാൻ മനസ്സിൽ നമുക്ക് ഓർത്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിംഗ് ഓർത്തോണം. ഇത് ഞാൻ പറയുന്ന ഒരു രീതിയാണ്. യു കെൻ ഫോളോ എനി അതർ സ്റ്റെപ്സ് ഓർ എനി അതർ പ്രൊസീജിയർ ഫോളോഡ് ഇൻ എനി ഓഫ് ദ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്. ബട്ട് ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഒരു എന്താ പറയുക, സിസ്റ്റം ഓഫ് മേക്കിംഗ് ഇറ്റ് റിമെമ്പർ ആണ്. ഓക്കെ, സോ ഇഫ് യു നമ്പർ ദ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ ആസ് 1 2 3 4 ഇൻ ദിസ് ഓർഡർ, സീ ദിസ് നമ്പർ ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഇൻവേർഷൻസ്. ഓക്കെ, ഇൻവേർഷൻസ് പഠിക്കുമ്പോൾ മാത്രം ഈ നമ്പറിംഗ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ നമ്പർ ചെയ്താൽ ഫസ്റ്റ് ഇൻവേർഷൻ സ്ലൈഡർക്ക് അങ്ങനെ ഫസ്റ്റ് ഇൻവേർഷൻ കിട്ടാൻ ഫോർത്ത് ലിങ്ക് ഈ ഫിഗറിലെ ഫോർത്ത് ഓൺ ഫിക്സ് ചെയ്യാം, സെക്കൻഡ് ഇൻവേർഷനിലേക്ക് എത്താൻ തേർഡ് ഓൺ ഫിക്സ് ചെയ്യാം, തേർഡ് ഇൻവേർഷനിലേക്ക് എത്താൻ സെക്കൻഡ് ഓൺ ഫിക്സ് ചെയ്യാം, ഫോർത്ത് ഇൻവേർഷനിലേക്ക് എത്താൻ ഫസ്റ്റ് ഓൺ ഫിക്സ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? യെസ് സർ. ഓക്കെ, നൗ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ഗോ ത്രൂ Whitworth and rotary engine. ഏത് റെഫറൻസ് ബുക്കുകളിലായാലും യു ഹാവ് ടു ഗോ ത്രൂ ദീസ് ടോപ്പിക്സ്. ആൻഡ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കെൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ. ക്ലിയർ? ഇപ്പം യു ഹാവ് ലിമിറ്റേഷൻസ് ഇൻ ടൈം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത്. ഓക്കെ, ഇനി പിന്നീട് ഒരു സമയത്ത് നമുക്ക് സമയം കിട്ടുന്ന അവസരം ഉണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ ദീസ് വൺ. ഡു വൺ തിങ്, ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. ഈ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണമെങ്കിൽ യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. ക്ലിയർ? കാരണം ഇത് നമ്മൾ അന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിന്റെ നെയിംസ് മെൻഷൻ ചെയ്ത് പോവാണ് ചെയ്തത്, ബാക്കി സർ റെഫർ ചെയ്യാനാണ് പറഞ്ഞത് എന്നുള്ള കാര്യം യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. കാരണം പിന്നീട് നമുക്ക് ടൈം കിട്ടുന്നതാണെങ്കിൽ ആ സമയത്ത് വി ക്യാൻ ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് ദിസ് ടോപ്പിക്. നൗ വൺ മോർ ഫണ്ടമെന്റൽ കൈനമാറ്റിക് ചെയിൻ വാസ് ദേർ അലോങ് വിത്ത് വാട്ട്, ഫോർ ബാർ ചെയിൻ ആൻഡ് സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. ആ ചെയിൻ്റെ പേരാണ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. സോ ലെറ്റ് അസ് ഗെറ്റ് ഇൻടു ഇൻവേർഷൻസ് ഓഫ് double slider crank chain. You will have to study three inversions. ഇതിൽ ബേസിക്കലി മൂന്നെണ്ണമുണ്ട്. ഓൾവേസ് സ്റ്റഡി ടു, ഏതെങ്കിലും രണ്ടെണ്ണം ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, വാട്ട് ഈസ് എ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ? എന്താണ് ഈ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ നോക്കാം. ഇതിനാണ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയ്യുന്ന പറയാം. കാണുന്നുണ്ട്? ഫിഗർ കാണുന്നില്ല എല്ലാവരും? നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയുണ്ട് നോക്ക്. ദിസ് ക്രോസ് റെപ്രസെന്റ്സ് എ സിംഗിൾ ലിങ്ക്, ഒരു സിംഗിൾ ലിങ്ക് ആണ്. ഈ സിംഗിൾ ലിങ്കിന്റെ പ്രത്യേകത എന്താ? നാല് സ്പേസ് ഉണ്ട് അല്ലേ, ഒരു ജംഗ്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാല് സ്പേസ് ഉണ്ട്. ഈ നാല് സ്പേസ് സ്ലോട്ടുകൾ, നേരത്തെ സ്ലോട്ടഡ് ലിവർ പറഞ്ഞതല്ല, ഒരു സ്ലോട്ട് ചെയ്ത ഏരിയ ആണ്. ആൻഡ് ദിസ് വാസ് ഒരു ലിങ്ക്, ഇതൊരു ലിങ്ക് ആണ്. ടു സ്ലൈഡേഴ്സ് ഉണ്ട് ഇവിടെ അല്ലെ, ഈ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് സ്ലൈഡറിനെയാണ്. സോ ദിസ് ഫോംസ് അനദർ ടു ലിങ്ക്സ്. സോ വൺ
2, 3 and രണ്ട് സ്ലൈഡും നമ്മൾ കണക്ട് ചെയ്ത ഒരു സാധനമുണ്ട് which is the connecting node which is link number 4. ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ലെറ്റ് ദിസ് ബി ഓർ ഞാൻ ചെയ്യാൻ പോകുന്ന സ്ലൈഡർ 1 ന്റെ ഫസ്റ്റ് ലിങ്ക്, സ്ലൈഡർ 2 ന്റെ സെക്കൻഡ് ലിങ്ക്, കണക്ടിംഗ് നോഡ് തേർഡ് ലിങ്ക്, and this cross represents fourth link. Again double slider കണക്ട് ചെയ്ത എന്താണ് ഫോർ ലിങ്ക്സ് ഉണ്ട്. Pairs are trained in four pairs still, but nature of pairs are different type. You don't know nature of pairs again there. Nali where landa kya lada yoda? Nandil sliding pair. Exactly. One num four number in dark in the sliding pair. Two num four number in dark in the sliding pair. One num three number turning pair. Three num two number turning pair. Correct? Turning pair. Yes. Yes. So two sliding pairs, two turning pairs. Yes, sir. Sir. This is double slider triangle change. Manse fourth order. Clear on that? Sir, audio time. Okay, this is clear. This is clear. Clear. Four link in the four number of pairs. Okay. Nature of pairs different. Two sliding pairs and two turning pairs. Clear. Now, again, inversions of this side of pair. This is chain. This is our fixations. When you fix any one of the links individually, then you obtain inversions of double slider. Double slider can give two inversions. First inversion is known as elliptical triangle. Elliptical triangle. This is the first inversion. Second inversion is known as സ്കോച്ച് യോക്ക് മെക്കാനിസം. സമയമാകുമ്പോൾ എന്നോട് പറയണേ, ഞാൻ ടൈം നോക്കുന്നില്ല. സ്കോച്ച് യോക്ക് മെക്കാനിസം. ഫസ്റ്റ് വൺ ഇലക്ട്രിക്കൽ ട്രാമൽ, സെക്കൻഡ് വൺ സ്കോച്ച് യോക്ക് മെക്കാനിസം, ആൻഡ് തേർഡ് വൺ old hams coupling. These are the three inversions coming within double slider triangle chain. First one elliptical triangle, second one scotch yoke mechanism, third one old hams coupling. ee moonanathil edengil rendu anna definitely ningal padichokkanam. Clear aanu? Yes sir. Okay. Yes sir. Elliptical triangle endha annallo onnu nokkittu povu. Idu note down cheythu nokkana, note down cheyyunnunda? Yes sir. Yes sir. Let us just dig into what is elliptical triangle. Few details on the locate for not all. Now first one, elliptical triangle, first inversion with the double slider triangle. What I'm going to do is I'm going to fix link number 4. This is link number 4 I have fixed. I'm fixing link number 4. Now link number 4 fix the condition here. എന്തായിരിക്കും മൂവ്മെന്റ്, എന്താ സംഭവിക്കുക? ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ആദ്യം ഇമാജിൻ ചെയ്യും. ഇഫ് ഇത് സ്ലൈഡർ 1 ആണ്, സ്ലൈഡർ 2 ആണ്. ഈ സ്ലൈഡർ 1 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൺ ടു സ്ലൈഡർ 2 നാച്ചുറലി? താഴോട്ട് വരുമല്ലേ ഞാൻ. Yes sir. Yes sir. താഴോട്ട് വന്ന ഒരു ലിമിറ്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? സി 1 ആൻഡ് 2 ആർ കണക്ടഡ് വിത്ത് കണക്ടിംഗ് നോഡ് ലിങ്ക് നമ്പർ 3 അല്ലേ, താഴോട്ട് വരും. സോ ഇത് താഴേക്ക് ഒരു ലെവലിന് അപ്പുറത്തേക്ക് പോകുന്ന ഈ ലിങ്ക് നമ്പർ 1 ഇങ്ങോട്ടേക്ക് വരും, റൈറ്റിലേക്ക് വരും. And after this passes the junction, link number 1 is promoted to the link number 2 and the wound panel. This is what happens within an elliptical triangle when link number 4 is fixed. Correct? Hello? Yes, sir. Okay. Yes, sir. And then, what is elliptical triangle? Elliptical triangle is what happens. See, name suggested that it is very accurate that ellipses create a mechanism, a geometrical apparatus, an elliptical triangle.
to generate ellipse le ellipse generate cheyan vandi use cheyunnathu geometrical instrument aanu. See for studying that one, let us do one. I am going to extend this ee lin number 3 le njan korchu extend cheyyu ivide oru point ee point njan c ennu paste. Okay, then point c be denoted using coordinates x comma y. X y coordinate use cheyichana point c denote cheyyunnu vicharikka. Okay, now ivide let the angle made with respect to horizontal be theta. Ee angle theta aanu vicharikka. Okay, so if you consider a horizontal line here also, ivide oru horizontal consider cheyyunnu ee angle varikkum ee angle theta aayikkanda. Is it equal to that? Yes, sir. Okay, fine. Now, that theta is equal to let me consider this distance. You would have more take a look. The distance then y altered. Okay, let this distance be equal to y. This is the y coordinate. X, y is the y coordinate. Clear on? Yes, sir. Any e point in it, yeah, even the more take a distance, or that is e edge, the more take a distance. X side, let this distance be x. Clear? And e point in it, e point to be a, e point to be b, so a, b, c. Clear? Just for the purpose of explanation model, ee bc nu oru length I am taking it as small letter. Let the length bc be equal to small letter a. edanu njan vandu parayunnallo le the length total ac, ee total length njan b ennu small letter b. Clear aanu? Clear alla parayunna? Yes, sir. Correct. So this is equal to x by bc plus x by a. Yes, sir. Okay. Now, if you consider this large triangle, that is, I am here. This large right angle triangle. And again, if you consider with respect to angle theta, the pattern is sine theta. I am writing about sine theta. Okay. Sin theta ana engane ezhudha y by b y divided by this total length, right? Total length ac aanu. Now what is ac? Y by divided by ac ana small letter b aayirukku, right? So cos theta is equal to x by ac, sin theta is equal to y by b. Let this be equation number 2, let it be equation number 1. Equation 1 equation 2. Now equation 1 in 2 and so on. Let me square and add equation 1 and 2. Okay? Square the equations individually and then add. Within square, I add it. X square by a square plus y square by b square is equal to, you didn't do it, cos square theta plus sin square theta. What is that? 1. Equation and then represent in the answer. Ellipse. Very good. ഈ ക്വസ്റ്റ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് എലിപ്സിനെയാണ്. ഇത് എന്താണ്? This is proof that while in motion, അതായത് ലിങ്ക് 4 ഫിക്സ് ചെയ്തിട്ട് ഈ രണ്ട് സ്ലൈഡറും താഴേക്കും സൈഡിലേക്കും താഴേക്കും സൈഡിലേക്കും മൂവ് ചെയ്തു പോകുന്നു. ഈ പോയിന്റ് സി യിൽ എടുത്ത് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം ഒരു എലിപ്സ് ആയിരിക്കും. Clear ആണോ? Yes sir. Yes sir. So this is known as elliptical triangle. Here geometrical apparatus we called as elliptical triangle. This was one of the inversion of a double slider triangle
ഇതുപോലത്തെ സൈഡ് ഡിഫറൻസ് ഉണ്ട്. അതായത് ലിങ്ക് മാറ്റി ഇപ്പൊ കണക്ടിംഗ് റോഡ് ഫിക്സ് ചെയ്താൽ മറ്റൊന്ന് കിട്ടും, അല്ലെങ്കിൽ വൺ ഓഫ് ദ സ്ലൈഡർ. സി ഇതിലിപ്പോ ഞാൻ ലിങ്ക് നമ്പർ 4 ആണ് ഫിക്സ് ചെയ്ത, അതായത് എലിപ്റ്റിക്കൽ ട്രയാങ്കിൾ. ലിങ്ക് നമ്പർ 4 ന്റെ ഫിക്സ്ഡ് കണ്ടീഷൻ മാറ്റിയിട്ട് ഇഫ് ഐ ഫിക്സ് എനി വൺ ഓഫ് ദ സ്ലൈഡർ, ഇതിൽ ഏതെങ്കിലും ഒരു സ്ലൈഡറിനെ ഫിക്സ് ചെയ്താൽ ഐ വിൽ ഒബ്ടെയിൻ ദ സെക്കൻഡ് വൺ, സ്കോച്ച് യോക്ക് മെക്കാനിസം. തേർഡ്, ഓൾഡ് ഹാംസ് കപ്ലിംഗിലേക്ക് പോകണമെങ്കിൽ എനിക്ക് റിമൂവ് ദ ഫിക്സേഷൻ ഫ്രം ദാറ്റ് വൺ ആൻഡ് ഫിക്സ് ദ തേർഡ് ലിങ്ക്, കണക്ടിംഗ് റോഡ്. കണക്ടിംഗ് റോഡ് ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓൾഡ് ഹാംസ് കപ്ലിംഗ് ആണ്. അണ്ടർസ്റ്റുഡ്? അത് നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് നോക്കുക. ക്ലിയർ അല്ലേ? Yes, sir. Okay, once കോളേജ് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് കോളേജിലുള്ള ഏരിയ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, സോ വീട്ടിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. വൺസ് കോളേജ് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടൺ നോട്ട്സ് ഉണ്ട്, നോട്ട്സ് ചെയ്യാൻ തരാം. പക്ഷേ ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്, അതിന് വെയിറ്റ് ചെയ്യാൻ പാടില്ല. എന്തായാലും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ എഴുതണം. എന്ത് രീതിയിൽ എഴുതണം എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ഓക്കെ, യു ഹാവ്. ഓക്കെ, കാരണം സ്വന്തമായി നിങ്ങളൊന്ന് ഒരു തവണയെങ്കിലും ആ കണ്ടന്റ് ഒന്ന് വായിച്ച് എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കും. ഞാനിപ്പോ പറയുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ബാക്കി സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ പറ്റി നോക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് കുറെ ഡൗട്ട് വരും. ടൈമായ അല്ല, ടെക്സ്റ്റിൽ എന്ന് പറയും. ടെക്സ്റ്റ് നിങ്ങൾക്ക് ആർക്കും ഈ PDF കോപ്പി ഒന്നും കിട്ടിയിട്ടില്ല? ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഹാർഡ് കോപ്പി വാങ്ങിക്കുന്നുണ്ടോ? ഹാർഡ് കോപ്പി വാങ്ങിക്കുന്നല്ലോ, ഞാൻ റെഫറൻസ് ടെക്സ്റ്റ് ഏതൊക്കെയാണെന്നുള്ള ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഹാർഡ് കോപ്പി വാങ്ങിക്കുന്നുണ്ട്. ഓർഡർ കൊടുത്തിട്ടുണ്ടോ? ഓർഡർ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. നിങ്ങൾ ഏത് കോമൺ ആയിട്ടാണോ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ചാണോ ഓർഡർ ചെയ്ത്, ബൾക്ക് ആയിട്ട് ഓർഡർ ചെയ്ത്? ബൾക്ക് ആയിട്ടല്ല, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ഓർഡർ ചെയ്യും. ഇതിലൊന്നും നിങ്ങളൊരു എന്താ പറയാ ലേറ്റ് ആക്കരുത്, അല്ലെങ്കിൽ മടി കാണിക്കരുത്. കാരണം ക്ലാസ് ആണെങ്കിൽ എനിക്ക് ക്ലാസ് റൂമിൽ നിങ്ങളോട് ചോദിക്കാം, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ചോദിക്കാൻ വരുന്ന ആരുടെ ടെക്സ്റ്റ് ഉണ്ട്, എത്ര ടെക്സ്റ്റ് ഉണ്ട്. ഇതിപ്പോ ഈ ഓൺലൈൻ മീഡിയം ആയതുകൊണ്ട് പലരും സംസാരിക്കുന്നവരില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എത്ര ആളുടെ ടെക്സ്റ്റ് ഉണ്ട്, എത്ര ആൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നും എനിക്ക് അറിയില്ല. ഈ സെമിസ്റ്ററിൽ എന്തായാലും KT ഏതെങ്കിലും ഒരു മാർഗത്തിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇന്റേണൽ എക്സാമിനേഷൻ മാത്രമായിരിക്കും എന്നുള്ള ധാരണയിൽ പോകരുത്. അതിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് റിസോഴ്സസ് ഉണ്ടാവണം. സി നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരും, നോട്ട്സ് തരില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. അങ്ങനെ പഠിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം ഓരോ തവണയും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ പലവിധ മാറ്റങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ പറ്റിയാലേ പഠിക്കാൻ പറ്റും, അതിന് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വായിക്കണം. അതാ ഞാൻ പറയുന്നത്. നിങ്ങളെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആരാ? ജോയൽ ടോം ആണോ? ഹലോ, എനിക്ക് ലിസ്റ്റ് തരണം സ്റ്റുഡൻസിന്റെ. നിങ്ങളെ ഗ്രൂപ്പിൽ എല്ലാരോടും ചോദിക്കുക എത്ര ആൾ ടെക്സ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, എത്ര ആളുടെ ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് എനിക്ക് നിർബന്ധമായി തരണം. ആരും കള്ളത്തരം പറയുന്നത്, ഈ ടെക്സ്റ്റ് ഇല്ലാത്തവരെ ചീത്ത പറയാനോ അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടി ചോദിക്കുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയണം, കാരണം അതിനനുസരിച്ചാണ് എനിക്ക് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് തരാം. ഈ ആക്ടിവിറ്റീസ് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ പേടിക്കരുത് സാർ കുറെ എഴുതിപ്പിക്കാൻ പോകുന്നത് സാർ കുറെ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഈ കണ്ടന്റ് മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ തരാൻ പോകുന്നത്, ഇതിലെ ഓരോ ഇൻവേർഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് നോക്കിയിട്ട് നിങ്ങൾ ചെറിയൊരു നിങ്ങളൊരു സമ്മറി ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളത്. അത് മാക്സിമം ഒരു അരമണിക്കൂർ എടുക്കുന്ന ഒരു വർക്കാണ്, ഞാൻ അത്രയൊക്കെ തരും, അതിൽ കൂടുതൽ വർക്ക് ചെയ്തില്ല. നിങ്ങൾ അത് പേടിക്കരുത്, പേടിച്ചിട്ട് എന്നോട് പറയാതിരിക്കരുത് സാർ ടെക്സ്റ്റ് ഇല്ല, അങ്ങനെയൊന്നും പറയരുത്. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം എന്താ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ, സി വെൻ വി ആൻസർ എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മളിത് ഇതെല്ലാം കോർ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ ടെക്നിക്കൽ ടേംസ് ആണ് പറഞ്ഞത്. ഇപ്പൊ സ്ലൈഡർ എന്ന് എഴുതേണ്ടടുത്ത് സ്ലൈഡർ എന്ന് തന്നെ എഴുതണം അല്ലേ. കണക്ടിംഗ് റോഡ്, ഇവർ നമ്മൾ ടേണിംഗ് പെയർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ടെക്നിക്കൽ ടേം ഉണ്ട്. ഈ ടെക്നിക്കൽ ടേംസ് വരെ നമ്മൾ ഫെമിലറൈസ് ആണെങ്കിൽ വി ഹാവ് ടു റെഗുലർലി റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്, അതിലെ കണ്ടന്റ് വായിക്കണം. നമുക്ക് ഇപ്പൊ ലൈഫ് സ്കില് പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ എന്തെങ്കിലും സബ്ജക്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോവാം. പക്ഷെ ടെക്നിക്കൽ സബ്ജക്ട്സ് അങ്ങനെയല്ല, ടെക്നിക്കൽ ടേംസുമായിട്ട് നല്ല ഫെമിലറൈസേഷൻ വേണം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് വായിക്കാൻ തന്നെ വേണം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്ന് സാറോട് പറഞ്ഞ സാർ ഒരു ലോഡ് വർക്ക് തരില്ലോ എന്ന് വിചാരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അതിൽ വായിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സബ്ജക്ട് 60-65% ഓളം ന്യൂമറിക്കലാണ്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു 40 മിനിറ്റ്സ് അവറിൽ ഒരു ന്യൂമറിക്കൽ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. റെഗുലർ ആയിട്ട് കോളേജിൽ 50 മിനിറ്റ്സ് അവറിൽ ഒരു ന്യൂമറിക്കൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
ഫോർട്ടി മിനിറ്റ്സിന്റെ അവറിൽ ഒരു കാർണോസെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ന്യൂമറിക്കലോ അതിന്റെ മെത്തേഡോ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഞാൻ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേരിയസ് ന്യൂമറിക്കൽസ് ഉണ്ടാവും. അതിൽ ഞാൻ ന്യൂമറിക്കൽസ് പോയിന്റ് ഔട്ട് ചെയ്ത് തരും. ഇപ്പൊ ന്യൂമറിക്കൽ നമ്പർ 1, ന്യൂമറിക്കൽ നമ്പർ 10, അത് നിങ്ങൾ ചെയ്ത് നോക്കണം, അത് നിങ്ങൾ ചെയ്ത് നോക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ തരും. അതുകൊണ്ട് ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ആളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എത്ര ആൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തരണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സമയം ആയ ഫസ്റ്റ് അവറിന്റെ ടൈം കഴിഞ്ഞാ ക്ലാസ് നിർത്താം. എനിക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് ഞാൻ പേര് വിളിക്കാൻ തുടങ്ങിയാലും പിന്നെയും കുറെ സമയം ആരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? അക്ഷയ് കൃഷ്ണ, അക്ഷയ് കൃഷ്ണ ടി ഇതില് ടോട്ടൽ 31 ആളെ കാണിക്കുന്നുള്ളു, അതായത് 30 29 ആളെ ഉണ്ടാവും പ്രസന്റ് ആയിട്ട്. ഓക്കെ, ബാക്കി നോക്കാം. അക്ഷയ് കൃഷ്ണ ടീ ഉണ്ട്. അക്ഷയ് രാജീവ് അമർനാഥ് പിന്നെ ക്ലിന്റുണ്ടോ? ദിലീപ്, ജോയൽ ടോം, ജുനൈദ്, മിനോഷ്, ആരെങ്കിലും ഒന്ന് പറയണേ. മുഹമ്മദ് സിനൻ, നികേത്, പ്രണവൻ, ഋത്വിക്, ബാക്കി എല്ലാരും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. രണ്ടാളില്ലല്ലോ അല്ലേ? സെക്കൻഡ് ഓക്കെ, മിസ് ഓൾറെഡി പ്രസന്റ് ആണ്. സോ വിൽ കണ്ടിന്യൂ, ഇന്ന് ഒരു അവർ കൂടി ഉണ്ട്, ബാക്കി റിമൈനിങ് ഡിസ്കഷൻ വിൽ കണ്ടിന്യൂ ഇൻ ദാറ്റ് അവർ. ഓക്കെ, thank you, thank you very much. Thank you, sir. Okay, thank you, sir. Mr. Mr. continue. Okay, sir. Hello, good morning all. Morning, teacher. Morning, miss. Okay.